Hello friends, welcome back to Samochis. Samochis is a variety recipe. This is a recipe. This is breakfast. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 240 ml കപ്പിന് 1 കപ്പ് പച്ചരി നന്നായി കുതിർത്തെടുത്തത്, 1 കപ്പ് തേങ്ങ, മധുരത്തിനാവശ്യമായ ശർക്കര. ഞാനിവിടെ ശർക്കര പാനിയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര നല്ല അഴുക്കുള്ളത് കൊണ്ട് ഞാൻ അത് ഉരുക്കി അരിച്ചെടുത്തിരിക്കുകയാണ്. ഏകദേശം 200 ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി അരിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പച്ചരിയും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അത് നമുക്ക് വെള്ളം ചേർത്തല്ല, നമുക്ക് ശർക്കര പാൻ ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മളിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. വെള്ളത്തിന് പകരം നമുക്ക് ശർക്കര പാൻ ചേർത്ത് അരച്ചെടുക്കാം. ശർക്കര പാൻ ചേർത്ത് അരച്ചെടുക്കുന്നത് നമ്മൾ വെള്ളം ചേർത്ത് അരക്കുവാണെങ്കിൽ ചിലപ്പോൾ മാവ് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ശർക്കര പാൻ ചേർക്കുമ്പോൾ മാവ് ലൂസായി പോകും. അതുകൊണ്ട് നമുക്ക് ഈ പാൻ ചേർത്ത് അരച്ചെടുത്തിട്ട് പിന്നെ പോരാതെ വരുവാണെങ്കിൽ വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. എൻ്റെ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. നമ്മൾ അപ്പത്തിനും പട്ടയപ്പത്തിനൊക്കെ തയ്യാറാക്കുന്ന മാവില്ലേ, അതേപോലെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം. അടുത്ത മാവ് ഞാൻ ഇതുപോലെ അരച്ചെടുത്ത് അത് പാത്രത്തിലേക്ക് ഒഴിക്കുക. മധുരം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടണം. ഇനി മധുരം കുറച്ച് മതിയെങ്കിൽ ഇതിൽ നിന്നും മധുരത്തിൻ്റെ അളവ് കുറയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് പൊങ്ങുന്നതിന് വേണ്ടി അല്പം സോഡാപ്പൊടിയോ ഈസ്റ്റോ ചേർക്കണം. പക്ഷെ ഞാനിവിടെ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും അല്ല ചേർക്കുന്നത്, അപ്പത്തിനരച്ച മാവ് അല്പം വെച്ചിരിപ്പുണ്ട്. അതിൽ നിന്ന് ഒരു തവി മാവ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. ഇത് ഇങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പത്തിൻ്റെ മാവ് ഇവിടെ ഇരുന്നത് കൊണ്ടാകട്ടെ ഞാനിത് ചേർക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഈസ്റ്റ് അല്ലെങ്കിൽ സോഡാപ്പൊടി ചേർത്താൽ മതി. അല്പം കൂടെ വേണം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അപ്പത്തിനൊക്കെ മാവ് വയ്ക്കുന്നത് പോലെ ഒന്ന് പൊങ്ങാനായിട്ട് വയ്ക്കണം. അപ്പോൾ നമുക്കിതൊന്ന് പൊങ്ങിയതിന് ശേഷം എങ്ങനെയാണ് ഈ നെയ്ക്കെട്ട് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നോക്കാം. നെയ്ക്കെട്ട് തയ്യാറാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. വേണ്ടതേ ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ക്കെട്ട് റെഡിയാക്കിയെടുക്കാം. 1.5 സ്പൂൺ നെയ്യ് എടുത്ത് അതിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് കിസ്മിസും കൂടെ വറുത്തെടുത്താണ് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടത്തിൽ നമുക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിലും വറുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നെയ്ക്കെട്ട് ഞാൻ തയ്യാറാക്കിയെടുക്കാൻ പോവുകയാണ്. വാഴയില വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഈ നെയ്ക്കെട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഇതേപോലെയുള്ള കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ വാഴയിലക്കകത്ത് നമുക്ക് ഈ നെയ്ക്കെട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കുക. ഈ വാഴയില ഒന്ന് ഇതുപോലെ ഒന്ന് വട്ടം മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കണം. ഇതേപോലെ ചുരുട്ടിയെടുക്കുക. വാട്ടിയെടുത്താലേ നടക്കത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും, ഇല പൊട്ടിപ്പോവും. ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത സൈഡും മടക്കണം. അടുത്ത സൈഡും ഇതേപോലെ മടക്കുക. ഇത്രയും മതി. അതിങ്ങനെ പൊക്കിയെടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ച് കൊടുക്കുക. ഇതിനകത്തോട്ട് മാവ് ഒഴിക്കുക. ഒന്ന് കെട്ടണം. എന്നിട്ടിത് കൂട്ടി പിടിച്ച് ഇതിൻ്റെ തല വശം ഒന്ന് കെട്ടിക്കൊടുക്കണം. അത് നമുക്ക് വാഴയുടെ വള്ളി എടുത്താൽ മതി. ഇത് പുറത്തു പോകാത്ത രീതിയിൽ വേണം കെട്ടാനായിട്ട്. രണ്ടാ ഇങ്ങനെ എടുത്തിട്ട് കെട്ടുക. വള്ളി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതേപോലെ വാഴവള്ളി എടുക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. നെയ്ക്കെട്ട് റെഡി കണ്ടോ. ഒരെണ്ണം കൂടെ ഞാൻ തയ്യാറാക്കി കാണിക്കാം. എന്നിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. ഇല എടുത്തിട്ട് ഇങ്ങനെ മടക്കുക. എന്നിട്ട് രണ്ട് സൈഡും ചുരുട്ടിയെടുക്കണം. ഒരു സൈഡ് ആദ്യം ചുരുട്ടുക,
ഇതൊരാളുടെ ഹെൽപ്പോടുകൂടെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ പിടിച്ചോളൂ. അടുത്ത സൈഡും ഇതേപോലെ തന്നെ ചുരുട്ടി, അടുത്ത സൈഡും ഇതേപോലെ തന്നെ ചുരുട്ടുക, ഇതിന് പൊക്കിയെടുക്കുക. ഇതിനകത്തോട്ട് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. ആ ഇത്രയും മാവ് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സൗകര്യത്തിന് ഇത് കെട്ടിയെടുക്കാൻ പറ്റും. ഇത് ഈ സൈഡെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിയിട്ട് വാഴവള്ളി വെച്ച് തന്നെ കെട്ടുക. വാഴവള്ളി തന്നെ വേണമെന്നില്ല കേട്ടാ, എന്ത് നൂലോ ചാക്കുവള്ളിയോ എന്തെങ്കിലും വെച്ച് കെട്ടിയാൽ മതി. ഒന്ന് കെട്ടണം, പുറത്തു പോകാത്ത രീതിയിൽ ഒന്ന് കെട്ടുക. അത്ര മാത്രം മതി. നമ്മളുടെ നെയ്ക്കെട്ട് ഇവിടെ റെഡി. ഇനി ഇത് ഇഡലി പാത്രത്തിലോ സ്റ്റീമറിലോ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതാണ് നമ്മുടെ നെയ്ക്കെട്ടിൻ്റെ പരിപാടി. ഇങ്ങനെ കെട്ടുക, ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക, അടുത്ത് തയ്യാറാക്കിയെടുക്കുക. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കട്ടെ കേട്ടോ. അടുത്ത ഒരെണ്ണം ഞാൻ പഞ്ചസാര ചേർത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതും കൂടെ ഒന്ന് വാഴയിൽ കെട്ടിയെടുക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര എടുത്താണിത്. മാവിയെ അതിനകത്തേക്ക് നിറച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ കെട്ടാം, വാഴവള്ളി വെച്ച് തന്നെ കെട്ടാം. അങ്ങനെ ഞാനിതെല്ലാം ഇവിടെ തയ്യാറാക്കിയെടുത്തു. നെയ്ക്കെട്ട് ഞാനിതുപോലെ ഒരു ഇഡലി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതൊരു 20 അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇതൊന്ന് അടച്ചു കൊടുക്കുക. ഞാനിത് വേവിക്കാനായിട്ട് ഒരു 25 മിനിറ്റാണ് പറഞ്ഞിരുന്നത്. ഞാനൊരു 5 മിനിറ്റ് കൂടെ കൂടുതലെടുത്ത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തുറന്ന് കാണിച്ച് തണുത്ത് കഴിയുമ്പോൾ ഞാനിതൊന്ന് തുറന്ന് കാണിച്ച് തരാം കേട്ടോ. ഇത് നമുക്ക് ഇവിടെ ഒന്ന് തുറന്ന് നോക്കാം. ഇത് ഏത് പരുവമായെന്ന് നോക്കണമല്ല. അയ്യോ, ഇത് വെളുത്തതായിപ്പോയി. ശർക്കര ചേർത്തതാണ് കേട്ടോ കിട്ടിയത്. ശർക്കര ചേർത്ത് തയ്യാറാക്കിയത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നോക്കൂ, കണ്ടോ, ഇവിടെ നെയ്ക്കെട്ട് ഇവിടെ റെഡിയായി. കട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ അകമൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇത് നമുക്ക് രാവിലത്തെ ചായയുടെ കൂടെയോ വൈകുന്നേരത്തെ ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.